പരിശുദ്ധ കാബയുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ചും കാബയുടെ ഉള്ളിൽ കാണപ്പെടുന്ന വസ്തുക്കളെ കുറിച്ചും നമ്മൾ മുസ്ലിമീങ്ങളിൽ പോലും അറിയാത്തവർ ഇന്നുമുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത്. 40 അടി നീളവും 35 അടി വീതിയും 56 അടി ഉയരവുമുള്ള പരിശുദ്ധ കാബയുടെ ചുമരുകളിലും തറയിലും വെള്ള നിറത്തിലുള്ള മാർബിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധ കാബയുടെ ചുമരിന്റെ മുകളിലോട്ടുള്ള പകുതി ഭാഗം സ്വർണ്ണ നൂലുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എഴുതി പിടിപ്പിച്ച പച്ച നിറത്തിലുള്ള തുണിയാണ് കാണാൻ സാധിക്കുന്നത്. പരിശുദ്ധ കാബയുടെ ഉള്ളിൽ പ്രധാനമായും തടി കൊണ്ട് നിർമ്മിതമായ 3 തൂണുകൾ നമുക്ക് കാണാൻ കഴിയും. 1350 വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുല്ലാഹിബിന് സുബൈർ റളിയല്ലാഹു അൻഹുവാണ് ഈ തൂണുകൾ നിർമ്മിച്ചത്. കടും തവിട്ട് നിറത്തിലുള്ള ഓരോ തൂണുകൾക്കും ഇടയിൽ മുകളിലായി ധാരാളം വിളക്കുകൾ തൂക്കിയിടപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ കാബയുടെ ഉള്ളിൽ ഇലക്ട്രിക് സംവിധാനം ഏർപ്പെടുത്താത്തത് കൊണ്ട് തന്നെ അതിനുള്ളിൽ ഇലക്ട്രിക് ലൈറ്റുകൾ ഒന്നും തന്നെയില്ല. അതിന് പകരമായിട്ടാണ് പരിശുദ്ധ കാബയുടെ ഉള്ളിൽ ഇത്തരം വിളക്കുകൾ തൂക്കിയിട്ടിരിക്കുന്നത്. ചുമരിൽ കാണപ്പെടുന്ന ചില ഖുർആൻ ആയത്തുകൾ ഒഴിച്ചാൽ പരിശുദ്ധ കാബയുടെ ഉൾവശം ശൂന്യമാണ്. അതുപോലെ തന്നെ പരിശുദ്ധ കാബാലയത്തിന് ഉള്ളിലായി മേൽക്കൂരയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കോണിയും പൂട്ടിയിടപ്പെട്ട സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു വാതിലും കാണാൻ കഴിയും. ഈ വാതിലിന് ബാബു തൗബ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധ കാബയുടെ ഉള്ളിലായി ഒരു പെട്ടി നമുക്ക് കാണാൻ സാധിക്കും. കാബയുടെ ചുമരുകൾ തുടയ്ക്കാനുള്ള പനിനീരും അത്തറുകളും സൂക്ഷിക്കുന്ന പെട്ടിയാണിത്. മാത്രമല്ല, പരിശുദ്ധ കാബയുടെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലവും ഒരു വെള്ള നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ സുന്ദരമായ ഭവനത്തെ ഒന്ന് കാണാനും ഹജറുൽ അസ്വദ് ചുംബിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകും.